എല്ലാവർക്കും സുപ്രഭാതം. പ്രാർത്ഥനയോടുകൂടി നല്ലൊരു ദിവസം നമുക്ക് തുടങ്ങാം. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ നിന്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടിന്നെ ശാന്തിയറിയണമേ, ഭൂമിയമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നിന്ന പാഠമെന്നുമേ മനസ്സിലെഴുതേണമേ. നമസ്കാരം. ഇന്നത്തെ തോട്ട്, ഐ എം നോട്ട് ഹാൻസം ബട്ട് ഐ ക്യാൻ ഗിവ് മൈ ഹാൻഡ് ടു സംവൺ ഹു നീഡ്സ് ഹെൽപ്പ്. ബ്യൂട്ടി ഈസ് നോട്ട് ഇൻ ദ ഫേസ് ബട്ട് ഇൻ ദ ഹാർട്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തുള്ളതല്ല, മറിച്ച് ഹൃദയത്തിലുള്ളതാണ്. നന്മ നിറഞ്ഞ ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് തന്നെ കേട്ട സമയത്ത്, എനിക്ക് പി ജിക്ക് പഠിക്കുന്ന സമയത്ത് സാർ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള സ്റ്റോറി ഞാൻ പറയാം. ഒരു ഷോപ്പ് ഉടമ എന്തും രാവിലെ വരുന്ന സമയത്ത് ഒരു ജട പിടിച്ച മുടിയുള്ള വിരൂപയായ ഒരു മനുഷ്യൻ ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എന്നും കിടന്നിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഷോപ്പുടമ രാവിലെ എല്ലാ ദിവസവും വരുന്ന സമയത്ത് ഇയാൾ ഇവിടെ കിടന്നിട്ടാ കാണല്, അത് ഈ ഷോപ്പിനോട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. എന്നും രാവിലെ വരുന്ന സമയത്ത് ഒന്നിക്കലും വെള്ളം മുക്കി ഒഴിക്കും, അല്ലെങ്കിൽ ചൂലെടുത്ത് അടിച്ച് ഓടിക്കും. പിന്നെ തന്നെ പറയുകയാണെങ്കിൽ ഷോപ്പിൽ വെറുതെ നിൽക്കുന്ന സമയത്ത്, മീൻസ് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഇയാളുടെ മുമ്പിലേക്ക് കൂടെ നടന്നു പോകുന്നുണ്ടാവും, ഇയാൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഇയാൾക്ക് ഇറിറ്റേഷൻ ആയി തോന്നാറുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഇയാളുടെ ഇറിറ്റേഷൻ കാരണം ഈ ഷോപ്പിടമ വല്ലാണ്ട് റിയാക്ട് ചെയ്ത്, മീൻസ് നന്നായിട്ട് ശകാരിച്ച്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഷോപ്പ് തുറന്ന്. കുറേ ദിവസമായിട്ട് ഇയാൾ രാവിലെ ഇവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് പിറ്റേ ദിവസം ഈ മനുഷ്യനെ കാണുന്നില്ല. അങ്ങനെ ആ ദിവസം ഷോപ്പ് തുറന്നു കഴിഞ്ഞു, ദിവസം കഴിഞ്ഞു. വീണ്ടും അടുത്ത ദിവസം ഷോപ്പ് തുറന്നു, അന്നും അയാളെ കാണാനില്ല. വീണ്ടും പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം ആയപ്പോൾ അയാൾക്ക് ഇവണ്ടോ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും എന്നും കാണുന്ന ഒരാളെ കാണാണ്ടിരിക്കുന്ന സമയത്ത് ചെറിയൊരു എവിടെ പോയി എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല എല്ലാവർക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ, ഈ മനുഷ്യ ഈ സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് മുന്നേയുള്ള ഫോട്ടേജ് മുതലേ കാണാൻ തുടങ്ങി. അപ്പോൾ എന്നും ഇയാൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതും രാത്രിയാകുന്ന സമയത്ത് ഈ വിരൂപിയായ മനുഷ്യൻ എന്നും രാത്രി വന്ന് ഈ ഷോപ്പ് ഓണറുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് കിടക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഷോപ്പ് കുത്തി തുറക്കാനും ഒരുപാട് കള്ളന്മാര് ഡെയിലി ബേസിൽ വരാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ വിരൂപിയായ മനുഷ്യൻ വന്ന് തട്ടി അത് ഇല്ലാണ്ടാക്കും. അങ്ങനെ കുറെ പ്രാവശ്യം പല ആൾക്കാരും ഇയാൾ കാരണം അറ്റാക്ഡായി. ഈ ഷോപ്പ് എന്ത് വന്നാലും കുത്തി തുറക്കാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം എന്താ, രണ്ടാൾക്കാർ പ്ലാൻ ചെയ്ത് വന്ന് എങ്ങനെയായാലും ഈ മനുഷ്യൻ ഇവിടെ ഉണ്ടാവുമെന്നറിയാം, ഈ ഷോപ്പ് ഇയാളുള്ളിടത്തോളം കാലം എന്താ ഇത് തുറക്കാനും പറ്റില്ല എന്നറിയാം. അപ്പോൾ രണ്ടാൾക്കാർ ഹെൽമെറ്റ് ഇട്ട് പ്ലാൻ ചെയ്ത് വന്ന് ഇയാളെ അറ്റാക്ക് ചെയ്തു, എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് കുത്തി. അപ്പോൾ ആ നിമിഷം തന്നെ അയാൾ മരിക്കാറുണ്ടായിരുന്നെ. അപ്പോൾ ഈ വീഡിയോയിൽ ഈ കണ്ട ആള് ഇത്രയും കാലം ശകാരിച്ചോണ്ടിരുന്ന ഈ പറയുന്ന വിരൂപിയായ മനുഷ്യൻ എന്താ എല്ലാ ദിവസവും തലേന്ന് രാത്രി ഇയാൾ ഷോപ്പ് അടച്ച് പോകുന്ന സമയത്ത് രാത്രി വന്ന് അവിടെ നിൽക്കും, എന്നിട്ട് പിറ്റേന്ന് രാവിലെ വരെ അവിടെയാണ് ഉറങ്ങുന്നത്.
എപ്പോഴും അലാം പോലെ അയാൾ എണീക്കുന്നത് ഈ ഷോപ്പ് ഓണറുടെ ബക്കറ്റ് വെള്ളം കൊണ്ടോ ചൂലിന്റെ അടി കൊണ്ടോ അങ്ങനെയാണ്. പക്ഷെ എന്നിട്ട് പോലും ഒരു പരാതി ഇല്ലാണ്ട് ഈ ഷോപ്പിനെ കാത്തുകൊണ്ടേ നിന്നു. അതും ഇയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ ഇയാളുടെ മനസ്സിലുണ്ടായ വികാരം എന്തായിരിക്കും? ഇയാള് കരയാൻ തുടങ്ങി. പക്ഷെ ഇനി അങ്ങോട്ട് സഹായിക്കാനോ എന്താ, അയാൾ ഒരു നോക്ക് കാണാൻ പോലും ഇയാൾക്ക് പറ്റുന്നുണ്ട, പറ്റൂല. അപ്പൊ എന്താ, നമ്മൾ പുറമേ എങ്ങനെയാണോ അയാളുടെ രൂപം എന്ന് വെച്ചാല് ജട പിടിച്ച മുടി, കസ്റ്റമേഴ്സ് പോലും ആ ഷോപ്പിലേക്ക് വരില്ല ഇയാളെ കണ്ടുകഴിഞ്ഞാല്. അത്രക്ക് എന്താ വിരൂപമായ കോളായിരുന്നു. അപ്പൊ പുറമേ കാണുന്ന ഒന്നല്ല ശരിക്കും പറഞ്ഞാല് മനുഷ്യൻ എന്ന് വെച്ചുകഴിഞ്ഞാല്, മനസ്സിലുള്ളതാണ് കാര്യം. നന്മ നിറഞ്ഞ നല്ല മനസ്സുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ തോട്ടുകാർക്കും നമസ്കാരം. അതുല്യ നല്ല രീതിയിൽ തന്നെയാണ് ഈ തോട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോ തോട്ട് എന്ന് പറയുന്നത്, സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താ ഫേസിലോ നല്ല ഡ്രസ്സിങ്സിലോ ഒന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് സൗന്ദര്യം ഉണ്ടാവേണ്ടത്. അപ്പൊ ഈ തോട്ട് കേട്ടപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഓർമ്മ വന്നത് ദയാബായിനെ കുറിച്ചായിരുന്നു. ദയാബായിനെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ദയാബായി എന്ന് പറയുന്ന നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാണ് ദയാബായി എന്ന് പറയുന്നത്. ഈ ദയാബായി എന്ന് പറയുന്നത് എന്താണ്, ബിരുദ നിയമബിരുദം നേടിയിട്ട് മുംബൈയിൽ നിന്നൊക്കെ എന്താണ് MSW നേടിയിട്ട് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. അപ്പോൾ ഇതിനൊന്നുമല്ല തൻ്റെ ഫീൽഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് മധ്യപ്രദേശിലെ ബറൂക്ക എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആദിവാസികളുടെ ഇടയിൽ പോയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഗ്രാമവാസികൾ എന്ന് പറയുന്നത് പുറത്തുള്ളവരെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്താണ് ദയാബായ് എന്ന് പറയുന്നത് അവരെ ഗ്രാമത്തിൽ പോയിട്ട് അവരുടേതായ ഡ്രസ്സിലും അവരുടേതായ ഭാഷ പഠിച്ചിട്ട് അവരുടേതായ സംസ്കാരങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുവന്ന് ശരിക്കും ഒരു അവരുടേതായ ഒരു രീതിയിൽ അവിടെ ജീവിക്കുകയാണ്. അപ്പൊ അവരെ താഴെത്തട്ടിലുള്ളവരെ എന്താണ് മുൻനിരയിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് വികസനങ്ങൾ അവരിലേക്ക് എത്തിക്കാനുമാണ് ദയാബായ് ശ്രമിച്ചത്. അപ്പൊ ഒരു ദിവസം എന്ന് വെച്ചാൽ വളരെ ലോകജനത ഫുള്ളും സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ദയാബായ് എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തില് ഒരു ദിവസം ഇങ്ങനെ സ്വീകരണത്തിനായിട്ട് ദയാബായ് വരികയാണ്. അപ്പൊ വരുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഡ്രസ്സിൽ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഗോത്രവരെ നമുക്കറിയാം വലിയ കമ്മല് അതേപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ KSRTC ബസ്സിൽ കയറി നമ്മുടെ കേരളത്തിൽ വരുന്ന സമയത്ത് എന്താണ് ഒരു കണ്ടക്ടർ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയൊക്കെ ഉണ്ടായി. ഇതേ അപ്പൊ ഏത് സ്റ്റോപ്പില് സ്റ്റോപ്പ് എത്തിയോ എന്നൊക്കെ ചോദിച്ചപ്പോ കണ്ടക്ടർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, എന്ന് വെച്ചാൽ നിങ്ങൾ മിണ്ടാതിരിക്കണം, എന്താണ് നിങ്ങളോട് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ഒരുമാതിരി എന്ന് വെച്ചാൽ ആ വേഷത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പരിഹസിക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ എന്താണ് ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തു. അപ്പൊ ഭയങ്കര അധികം അത് ഫീലായി ദയാബായ്ക്ക്. കാരണം ഇങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാല് ശരിക്കും നമ്മൾ എന്താണ് ഒരു ശരിക്കും എത്രത്തോളം എന്ന് വെച്ചാല് എത്രയോ വലുതാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രസ്സിങ്ങിലോ അങ്ങനെ ഒന്നുമല്ല വേണ്ടത്, നമ്മുടെ ഹൃദയത്തിലാണ്. ഒരാൾ നമുക്ക് കൈപിടിച്ച് കയറ്റാൻ പറ്റുന്നതാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. മധ്യപ്രദേശും അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ പോലുള്ള എല്ലാ എന്താ സംസ്ഥാനങ്ങളിലും എന്താണ് ദയാബായ് എന്ന് പറയുന്നത് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതും ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഒരാളായിട്ട് അവരുടെ ഒരു വോയിസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ദയാബായ്. മേഴ്സി മാത്യു എന്നാണ് ദയാബായിന്റെ ഒറിജിനൽ നെയിം. അപ്പൊ അതിനകത്ത് നിന്ന് ദയാബായിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരുന്നു. തന്റെ ഫീൽഡ് അതിനൊന്നുമല്ല, താൻ പ്രവർത്തിക്കേണ്ടത് ഇതുപോലത്തെ എന്താണ് എല്ലാവരും ഒരുപോലെ കൊണ്ടുവരാൻ, എല്ലാവരും ഒരുപോലെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ എന്നാണ് ദയാബായിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഇതേപോലത്തെ മനുഷ്യത്വമുണ്ട്. അപ്പൊ എല്ലാവരും നല്ലൊരു എന്താ മനുഷ്യത്വമുള്ളവരാകാൻ വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുന്നു. തോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഷിയ ക്ഷണിക്കും. ഇന്നത്തെ തോട്ട് ഞാൻ ഇവിടെ എത്തിയതിനു ശേഷമാണ്, ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ചോമയുണ്ട്, എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ തോട്ടം എന്ന് പറയുന്നത് ബ്യൂട്ടി ഇസ് ഇൻ ദ ഹാർട്ട്, ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ ഫേസ്. അതാണ് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ബ്യൂട്ടി എന്ന് പറയുന്നതിന് കുറെ കൺസെപ്റ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വെളുപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ മുടിയുണ്ടെങ്കിൽ അങ്ങനത്തെ കുറെ കൺസെപ്റ്റുകളാണ് ഇന്നത്തെ ലോകത്ത്. അതിന് കുറെ ഇപ്പൊ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകൾ കാരണം ഈ ഹാഷ് ടാഗ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇഷ്ടംപോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരുടെയും മനസ്സിൽ എന്താ പറയാ, ബ്യൂട്ടി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ബാഹ്യമായ കാര്യങ്ങളോട് മാത്രം റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മളുടെ മറ്റുള്ളവരെ നമ്മെ വിലയിരുത്തുന്നത് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നില്ല. അതായത് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്.
അതായത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും. ഇപ്പൊ മദർ തെരേസ നമ്മൾ ഓർത്തിരിക്കുന്നത് ആളൊരു സിനിമ നടിയായതുകൊണ്ടെന്നല്ല, ആള് ചെയ്ത് നന്മ പ്രവർത്തികൾ വെച്ചിട്ടാണ് നമ്മൾ മദർ തെരേസനെ നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ സിനിമ നടികളായാലും അവരെയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മറക്കും, എന്ന് ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നവരെ എല്ലാവരും ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. അപ്പൊ ആ ഒരു കണ്ടന്റ് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് തന്നത്. അപ്പൊ നമ്മളായാലും നമ്മൾ ഒരിക്കലും ബ്യൂട്ടി എന്നുള്ളൊരു സാധനം ഒരിക്കലും നമ്മളെ എവിടെയും കൊണ്ടെത്തിക്കുന്നില്ല. നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമാണ് നമ്മളെ സമൂഹത്തിലേക്ക് ഉയർച്ചയിലേക്ക് വരാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമുക്ക് സൗന്ദര്യം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ, അങ്ങനെ കളറിന്റെ ബേസിസിലായാലും ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റണം. എന്നിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ എന്താണ് ചെയ്യാനായിട്ട് കഴിയുന്നത്, നമ്മൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള പൊട്ടൻഷ്യലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഉയർന്നു വരാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ. ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ടാഗോറിന്റെ മണ്ണിനെ കൊള്ളയടിക്കരുത് എന്നൊരു ലേഖനമാണ്. ഇത് 1922 എൽ കെ എംഹേഴ്സ്റ്റിന്റെ ദ റോബറി ഓഫ് ദ സോയിൽ എന്ന ബുക്കിന് വേണ്ടി ടാഗോർ എഴുതിയ ഒരു അവതാരികയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തത്. ഇതിനകത്ത് പ്രധാനമായിട്ടും നഗരവൽക്കരണം, ഉപഭോഗ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളെയാണ് ടാഗോർ കൂടുതലായിട്ട് പ്രമേയമാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാന വിഷയം എന്താന്ന് വെച്ചാൽ, ഈ അന്നത്തെ കാലത്ത് 1922 കാലമാണ് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ജീവിത ഗുണനിലവാരം വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. ഈ ജീവിത ഗുണനിലവാരമാണ് എല്ലാത്തിൻ്റെയും പ്രശ്നത്തിലേക്ക് നിന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമായി മനുഷ്യന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സമ്പത്തിന്റെ പിന്നാലെ പോവുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രത്തിന്റെ പുരോഗതി എല്ലാം ഇതിലേക്കാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, നമ്മളിപ്പോ ഒരു രാഷ്ട്രം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഉയർച്ച താഴ്ചകളെല്ലാം ഉണ്ട്. ഒരു കുന്നുകൾ മാത്രം, വളരെയധികം കുന്നുകൾ മാത്രമുള്ള ഒരു അല്ലെങ്കിൽ മലനിരകൾ മാത്രമുള്ള ഒരു രാഷ്ട്രമാണെങ്കിൽ നമുക്ക് അവിടെ ആശയവിനിമയം പോലുള്ള കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആരോഗ്യകരമായൊരു സമൂഹം ഉണ്ടാകില്ല. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് ഉള്ള കുറേ മലകൾ, അതായത് സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന കുറേ ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്ന് പറയുന്ന ഒരു ആരോഗ്യകരമായ സമൂഹം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ പഴയകാലത്ത് ഇന്ത്യയിൽ സമ്പത്തിന് മേലിൽ പൊതുജനാഭിപ്രായത്തിന് എന്താ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പത്ത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ പഴയകാലത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് ടാഗോർ പറയുന്നത്. അതായത് ജലവിതരണം, വൈദ്യസഹായം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ മേഖലകളിലൊക്കെ പണ്ട് സമ്പത്തുണ്ടായിരുന്നവര് അതിനു വേണ്ടിയിട്ട് സാമൂഹിക നന്മയ്ക്കായിട്ട് അവരുടെ സമ്പത്തിനെ വിനിയോഗിച്ചു. ഇതേ തിയറി അവലംബിക്കുന്ന മറ്റൊരാളായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് തിയറി ഇതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹം ഒരു ഒട്ടനേകം ഉദാഹരണങ്ങൾ വയ്ക്കുകയാണ്. നമ്മുടെ കൊയ്ത്തുപാടങ്ങളിലൊക്കെ പ്രാണികൾ ഉണ്ടാവും, അവ നമ്മുടെ കൃഷിയെ ആക്രമിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അവ എന്താ പറയാ, വളരെ ചെറിയ തോതിലാണ് കർഷകന് ആവശ്യമുള്ളത്, ബാക്കി വെച്ചിട്ടാണ് അവരുടെ ആക്രമണമെങ്കിൽ അത് സഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള മനുഷ്യന്റെ തിടുക്കം ഒരു പകർച്ചവ്യാധി പോലെ എല്ലാവരിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പടരുമ്പോൾ ഭൂമിയുടെ വിഭവശേഷി വളരെയധികം കുറയുന്നു. നമുക്ക് നിയന്ത്രിക്കാനാകാത്ത രീതിയിലേക്ക് നമ്മൾ അധപതനത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ടാഗോർ പറയുന്നത്. പിന്നെ നഗരങ്ങൾ ഭീമാകാരമായി വളരുകയാണ്. ഈ നഗരങ്ങൾ വളരാനുള്ള അത്രയും റിസോഴ്സസ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഗ്രാമങ്ങളിൽ നിന്ന് തന്നെയാണ് അവ തീർച്ചയായിട്ടും വരുന്നത്. എന്ത് തന്നെ വിഭവങ്ങളായാലും, കാർഷിക ഉൽപ്പന്നങ്ങളായാലും വസ്ത്രമായാലും എന്ത് തന്നെയാണെങ്കിലും അതിന്റെ പ്രഥമ സ്രോതസ് എപ്പോഴും ഗ്രാമങ്ങളും കാർഷികങ്ങളും ഒക്കെ തന്നെയായിരിക്കും. ഇങ്ങനെ ഗ്രാമങ്ങൾ കൊള്ളയടിച്ച്, ഗ്രാമങ്ങൾ സ്ത്രീകളുടെ മടിത്തട്ട് പോലെ ആണെന്നാണ് ടാഗോറോട് പറഞ്ഞിട്ടുള്ളത്. അവരെ കൊള്ളയടിച്ച് ബലാത്കാരമായി അവരിൽ നിന്നും എല്ലാം സ്വീകരിച്ച്
തിരിച്ച് ഗ്രാമങ്ങൾ ഒരു മലിനീകരണ കൂമ്പാരമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് ടാഗോർ പറഞ്ഞു വെക്കുന്നു. പിന്നെ ജനാധിപത്യത്തെ കുറിച്ചും ഈ ലേഖനത്തിൽ ടാഗോർ പറയുന്നുണ്ട്. ജനാധിപത്യത്തില് എന്താ പറയുക, കുറച്ച് പേർക്ക് തിന്നു മുടിക്കാനുള്ള ഒന്നായി ജനാധിപത്യം പാശ്ചാത്യ നാടുകളിൽ മാറുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഉള്ള ജനാധിപത്യത്തില് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് പൊതു ഭരണ സംവിധാനങ്ങളെ കുറച്ച് പേരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു ആന എന്നാണ് വിളിക്കുന്നത്, ആന ആനയെ വളർത്താൻ അല്ലെങ്കിൽ ആനയായി മാറുകയാണ് ഇത്തരം കുറച്ച് സമ്പത്ത് കൈയാളുന്നവർ. അവർക്ക് എല്ലാ പൊതു ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിപ്പോ ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന കാർഷിക സമരം പോലും അതുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ എല്ലാ മേഖലകളും സ്വകാര്യവൽക്കരിക്കുക, അപ്പോഴൊക്കെയാണ് നമ്മൾ ഇന്ദിരാഗാന്ധി പോലുള്ളവരുടെ പ്രാധാന്യം ഓർക്കേണ്ടത്. എല്ലാം ദേശവൽക്കരിച്ച ഒരു സമയം, ഇപ്പൊ എല്ലാം സ്വകാര്യവൽക്കരിക്കുന്ന ഒരു സമയം. അപ്പോ ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കുക എന്നതാണ് ഇത്തരം ചെറുകൂട്ടരുടെ ഉദ്ദേശം. അതുവഴി കുറച്ച് പേർക്ക് മാത്രമേ ഒരു ആന സമ്മാനം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഇവർക്ക് ആദർശങ്ങളോ അതുപോലുള്ള യാതൊന്നും ഇല്ല. എന്താ പറയാ, ഒരു സൂചിക്കുഴിയിൽ സൂചിയുടെ ഹോട്ടലിൽ കൂടെ കടന്നു പോകാൻ പറ്റാത്ത ഒരു ഒട്ടകത്തെ പോലെയാണ് ഇവരെന്നാണ് പറയുന്നത്. ആദർശങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ഒന്നും തന്നെ വച്ചു പുലർത്താത്ത ഇക്കൂട്ട് സമൂഹത്തെ വല്ലാതെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ചന്ദ്രനുമായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. ചന്ദ്രനും പണ്ട് ഇതുപോലെ മനുഷ്യവാസയോഗ്യമായ ഒരു സ്ഥലമായിരുന്നിരിക്കാമെന്ന് കവി ഭാവനയിൽ ടാഗോർ കരുതാണ്. അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ഇതുപോലെ ബുദ്ധിയുള്ള കുറേ ആൾക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊള്ളയടിച്ച് അതൊരു ജീവയോഗ്യമല്ലാത്തൊരു സ്ഥലമാക്കി ചന്ദ്രനെ മാറ്റി എന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്, സമ്പത്ത് മാത്രമാണ് നമ്മളെല്ലാം വലുതെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഗോദയുടെ എന്താ പറയുക, ഗോദയുടെ ജർമ്മനി ബിസ്മാർക്കിൻ്റെ ജർമ്മനിയേക്കാൾ ദാരിദ്ര്യമായിരുന്നു എന്നാണ് കരുതിപ്പോകുന്നത്. ബിസ്മാർക്ക് ഒരു ഓട്ടോക്രാറ്റ് ആയിട്ടുള്ളൊരു റൂളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജർമ്മനി എന്ന് പറയുന്നത് സമ്പത്ത് കൊണ്ട് ചിലപ്പോൾ ഉന്നതിയിലായിരിക്കാം, പക്ഷെ സാംസ്കാരികമായി ഔന്നത്യത്തിൽ നിന്നതും ലേറ്റം എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് വിളിക്കുന്ന സമയത്താണ് ഗോയിത ഉണ്ടായിരുന്നത്. അപ്പോൾ അക്കാലത്തെയും വെച്ച് താരതമ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞു, വളരെ സിദ്ധാന്തപരമായിട്ട് ഇത്രയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം വളരെ നിസ്സാരമായിട്ട് ടാഗോർ പറഞ്ഞു വെക്കുന്നത്, പെട്ടെന്ന് ഒരു സമ്പന്നന്റെ മകൻ സമ്പന്നൻ മരിച്ചു പോകും, സമ്പന്നൻ ആ അച്ഛൻ മരിച്ചു പോകും, തിരിച്ച് ആ സ്വത്ത് ഫുള്ളും നമ്മുടെ മകനിലേക്ക് വരും. അതിന്റെ വലിപ്പമോ അതിന്റെ ഇതൊന്നും അറിയാതെ നമുക്ക് അന്ന് മുതൽ ആ പിതാവിന്റെ മൂലധനം ഫുള്ളും ദൂർത്തടിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ ദൂർത്തടിച്ച് ഒരു ദിവസം പാപ്പരാകുന്നു ആ മകൻ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഭൂമിയുടെ വിഭവങ്ങളെ വളരെയധികം ദൂർത്തടിച്ച് നമുക്ക് തന്നെ അറിയില്ല, ഇനി ഇത് തീരുമ്പോഴേ നമുക്കൊരു ബോധ്യം ഉണ്ടാകുള്ളൂ. ഇപ്പോൾ 2030 ആകുമ്പോഴേക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞ് കുറച്ച് ഗോൾസൊക്കെ 17 ഗോൾസൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒന്നും ആകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ പറയുന്ന ബോംബെയിലും കൊച്ചിയും പല പ്രദേശങ്ങളും കടലെടുത്ത് പോകുമെന്നാണ് സയന്റിഫിക് റിപ്പോർട്ട്സ് തന്നെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ശാസ്ത്രീയമല്ലാത്ത നഗരവൽക്കരണവും അമിത ഉപഭോഗ സംസ്കാരവും എല്ലാം 1922 ടാഗോർ എഴുതിയ ലേഖനം ഇന്ന് കാലിക പ്രസക്തി ഉള്ളത് ഒന്നായി ഈ 2020 കാലഘട്ടത്തിൽ മാറുന്നു. അതാണ് ടാഗോർ എന്ന ആ മഹാത്മാവിൻ്റെ എന്താ പറയുക, ആ ദർശനങ്ങളുടെ ഒരു കരുത്ത്. അദ്ദേഹം പറഞ്ഞു വെച്ചതെല്ലാം ഇപ്പോൾ എന്താ പറയുക, വളരെയധികം പ്രസക്തി ഉള്ളതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എംഹ്രസ്റ്റിനെ കുറിച്ച് പറയാണ്ട്, എംഹ്രസ്റ്റ് ഒരു ഫിലാന്ത്രോപിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു അഗ്രോണമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ടാഗോറിനെ അമേരിക്കൻ സന്ദർശനത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് ഇംഗ്ലണ്ടിലേക്കും
പിന്നീട് ഇന്ത്യയിലേക്കും ടാഗോറിനൊപ്പം തന്നെ അദ്ദേഹം വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് വിശ്വഭാരതിയുടെ ഭാഗമായിട്ടുള്ള ശ്രീനികേതൻ എന്ന് പറയുന്നത്. 1922 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന ഏഷ്യൻ ആഫ്രിക്കൻ യാത്രകളിലൊക്കെ അദ്ദേഹം ടാഗോറിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നഗരവൽക്കരണം ഏൽപ്പിച്ച അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരം ഏൽപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഈ ലേഖനത്തിൽ പറയുന്നത്. ഈ ശ്രീനികേതൻ എന്ന് പറയുന്ന അവിശുദ്ധരത്തിയുടെ ഭാഗമായിട്ടുള്ള സംഭവത്തിൽ എങ്ങനെ ഗ്രാമത്തിൽ ജീവിക്കാം, ഗ്രാമത്തിൻ്റെ ആ ലാളിത്യത്തെ നിലനിർത്താൻ എന്നൊക്കെയായിരുന്നു അവിടെ വിശ്വഭാരതിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ വെച്ച് ആ ഗ്രാമത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ ഗ്രാമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കാം, അതല്ലാതെ പുറത്തുനിന്നൊരു ഇൻ്റർവെൻഷൻ ഇല്ലാതെ സ്വന്തം ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതായിരുന്നു ആ വിശ്വഭാരതിയുമായി ബന്ധപ്പെട്ട ആ പ്രവർത്തനത്തിലുണ്ടായത്. ഇത്രയാണ്.